ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറഫോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിംഗോണിയം പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസും അതുപോലെ അതിൻ്റെ കെയറിങ്ങിനെയൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സിംഗോണിയം പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ സിംഗോണിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വെള്ളത്തിലും വളരും. ബ്രൈറ്റ് ലൈറ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് സിംഗോണിയം. ഡയറക്ട് സൺലൈറ്റ് സിംഗോണിയം പ്ലാന്റ്സിന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ ഒരു യെല്ലോ കളറായിട്ട് ആ പ്ലാന്റ് ആകെ കേടുവന്ന് പോവും. അതുപോലെ തന്നെയാണ് ലോ ലൈറ്റ് ആയിട്ടാണ് സിംഗോണിയത്തിന് സൺലൈറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ ഒരു യെല്ലോ കളർ വന്നിട്ട് അതാകെ കേടുവരും. പിന്നെ സിംഗോണിയത്തിൻ്റെ വാട്ടറിങ് എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്ഡോർ ആയിട്ടാണ് സിംഗോണിയം നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി വാട്ടർ ചെയ്യണം. അതുപോലെ ഇൻഡോർ ആണ് വെച്ചിരുന്നെങ്കിൽ ഒന്നിടവിട്ടിട്ട് വാട്ടർ ചെയ്താൽ മതി. സിംഗോണിയം പ്ലാന്റ്സിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ സിംഗോണിയം പ്ലാന്റ്സിൽ മണി പ്ലാന്റ് പോലെ ക്ലൈംബ് ചെയ്ത് പോകുന്ന വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് വെറൈറ്റീസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് സിംഗോണിയത്തിൽപ്പെട്ട ഫസ്റ്റ് വെറൈറ്റി. ഈ സിംഗോണിയത്തിൻ്റെ പേര് സിംഗോണിയം ഹോളി എന്നാണ്. ഇതിൻ്റെ ലീഫിൻ്റെ കളറ് വൈറ്റ് കളർന്ന ഒരു ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ പ്ലാന്റിനുള്ളത്. അതുപോലെ അതിൻ്റെ വക്കിലൂടെ ഒക്കെ ഒരു ഡാർക്ക് ഗ്രീൻ കളറുണ്ട്. സിംഗോണിയത്തിൻ്റെ വെറൈറ്റീസ് പെട്ട ഒരു നല്ല ഭംഗിയുള്ളൊരു സിംഗോണിയാണിത്. ഈ പ്ലാന്റിന് സൺലൈറ്റ് കിട്ടുന്നത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലീഫിൻ്റെ കളറ്. നല്ലോണം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചിരുന്നെങ്കിൽ ഇതുപോലൊരു ലൈറ്റ് ഗ്രീൻ കളറാവും ലീഫിനൊക്കെ. അതുപോലെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്നിടത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കണമെങ്കിൽ അതൊരു ഡാർക്ക് ഗ്രീൻ കളറായിട്ട് മാറും അതിൻ്റെ ലീഫൊക്കെ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണിത്. ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് അതിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് സിംഗോണിയത്തിൽപ്പെട്ട മറ്റൊരു വെറൈറ്റിയാണ്. സിംഗോണിയം ഫോളോഫിലം എന്നാണ് ഈ വെറൈറ്റിയുടെ നെയിം. ഈ പ്ലാന്റിൻ്റെ ലീഫിനൊക്കെ ഒരു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും മിക്സ്ഡായിട്ടുള്ള കളറാണ്. അതിൻ്റെ സെൻട്രലൂടെ പോലെ വെയിൻസ് ഒരു പിങ്ക് കളറാണുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് കെയർ ചെയ്ത് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന പ്ലാന്റാണ്. ചെറിയൊരു തൈ വെച്ചാൽ തന്നെ ഒരുപാട് ഉണ്ടായി വരും. സിംഗോണിയത്തിൽപ്പെട്ട മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ നെയിം ലക്കി പിങ്ക് സിംഗോണിയം എന്നാണ്. ഈ സിംഗോണിയത്തിൻ്റെ ലീഫിൻ്റെ കളറ് ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റ് കളറും മിക്സ്ഡായിട്ടാണ്. അതുപോലെ അതിൻ്റെ സെൻട്രലൂടെയൊക്കെ പോണ വെയിൻസ് പിങ്ക് കളറാണുള്ളത്. ഈ പ്ലാന്റിൽ പുതുതായി വരുന്ന ലീഫിനൊക്കെ അതിൻ്റെ വെയിൻസൊക്കെ നല്ല ഡാർക്ക് പിങ്ക് കളറാക്കാനും അതുപോലെ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതൊരു വൈറ്റ് കളറായി മാറും. നമ്മുടെ വീട്ടിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. നല്ല ഭംഗിയുള്ള ലീഫാണ് അതിനൊക്കെ ഉള്ളത്. വെർട്ടിക്കൽ ഗാർഡനിൽ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യണമെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. സിംഗോണിയത്തിൽപ്പെട്ട മറ്റൊരു വെറൈറ്റിയാണ് ഇത്. സിംഗോണിയം പിങ്ക് അല്യൂഷൻ എന്നാണ് ഈ വെറൈറ്റിയുടെ നെയിം. ഇതിൻ്റെ ലീഫ് ഒരു മൂന്ന് കളറായിട്ടാണ് കാണുന്നത്. പുതുതായി വരുന്ന ലീഫിനൊക്കെ ഒരു ഡാർക്ക് പിങ്ക് കളറും അതുപോലെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ കളർ മിക്സ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറാവും. അതുപോലെ അതിൻ്റെ സെൻട്രലൂടെ ഉള്ള വെയിനിൻ്റെ കളറ് ഒരു പിങ്ക് കളറാണ്.
വെർട്ടിക്കൽ ഗാർഡൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ പ്ലാന്റ് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഈ പ്ലാന്റിൻ്റെ ലീഫിനൊരു ഗ്രേ കളർ മിക്സ് ആയതുകൊണ്ട് ഈ പ്ലാന്റ് ഒരു മെറ്റാലിക് ഫിനിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ സിംഗോണിയത്തിൽ പെട്ട മറ്റൊരു വെറൈറ്റി വന്നിട്ട് ഇത് സിംഗോണിയത്തിലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇതിന്റെ നെയിം സിംഗോണിയം പിങ്ക് അല്യൂഷൻ എന്നാണ്. അതുപോലെ ഈ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് വെച്ചാല് ഈ പ്ലാന്റിന്റെ റൂട്ടുള്ള ഒരു ചെറിയ ഭാഗം നമുക്ക് കിട്ടിയാൽ തന്നെ അതുമെന്ന് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വയ്ക്കും. സിംഗോണിയം പ്ലാന്റ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പോട്ടിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. വെള്ളം കൂടിയാൽ പ്ലാന്റ് പെട്ടെന്ന് കേടുവന്ന് പോകും. അതുപോലെ ഈ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് മണ്ണും മണലും ചാണകപ്പൊടിയും കൊക്കോപീറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കൽ. അതുപോലെ സിംഗോണിയം പ്ലാന്റിൻ്റെ ചില വെറൈറ്റീസിന് മണി പ്ലാന്റിന് നമ്മൾ ക്ലൈംബ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് വെച്ചുകൊടുക്കുന്നത് പോലെ ഈ പ്ലാന്റിന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ചില പ്ലാന്റ്സ് അങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.